ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീപ് ശശിധരൻ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ കില്ലാഡീസ് ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം. യൂട്യൂബ് ഫാമിലിയിൽ ഒരു അംഗമാവാൻ കഴിഞ്ഞതെനിക്കും അതിയായ സന്തോഷമുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേരളത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളിലൊന്നായ ആഴിമലയിലെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാം. കേരളത്തിലെ പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആഴിമല ശിവക്ഷേത്രം. ആഴിയോട് ചേർന്നുള്ള മലയിൽ നിർമ്മിച്ച ക്ഷേത്രമായതിനാലാണ് ഇത് ആഴിമല ശിവക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ തീർത്ഥാടകരെയും സഞ്ചാരികളെയും ഇത് ഒരുപോലെ ആകർഷിക്കുന്നു. 56 ഉയരമുള്ള ഗംഗാധരേശ്വര പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പ്രതിമ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആഴിമല സ്വദേശിയായ ശില്പി PS ദേവദത്തനാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. 2014 ഏപ്രിൽ തുടങ്ങിയ നിർമ്മാണം പൂർത്തിയാക്കുവാൻ  6 വേണ്ടി വന്നു. പ്രതിമയുടെ താഴ്ഭാഗത്തായി 3500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ധ്യാന മണ്ഡപത്തിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പ്രതിമയുടെ ഭാഗത്തു നിന്നും 27 പടികൾ ഇറങ്ങിയാൽ നമുക്ക് ധ്യാന മണ്ഡപത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഒരു ഗുഹയുടെ പ്രതീതി ഉളവാക്കുന്ന ധ്യാന മണ്ഡപത്തിൽ പലതരം ശില്പങ്ങളുടെ മറ്റു നിർമ്മാണം നടന്നു വരുന്നു. അപൂർവമായി മാത്രം കാണുന്ന ശിവൻ്റെ ശയനരൂപവും മറ്റു 9 നൃത്തരൂപങ്ങളുടെയും കൊത്തുപണികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മഹാഭാരതവുമായി ക്ഷേത്രത്തിന് ബന്ധമുണ്ട് എന്ന ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇതുവഴി സഞ്ചരിച്ചെന്നും ശിവപ്രതിഷ്ഠ നടത്തിയെന്നും പറയപ്പെടുന്നു. ശിവപ്രതിഷ്ഠയിൽ ധാര നടത്തുവാൻ ശുദ്ധജലം ലഭിക്കാത്തതിനാൽ ഭീമസേനൻ കൈകൊണ്ട് കൂറ്റൻ പാറ തകർത്ത് വെള്ളം കൊണ്ടുവന്നു എന്നും പറയപ്പെടുന്നു. ആ സ്ഥലം പിന്നീട് പാണ്ഡവ തീർത്ഥം അഥവാ കിണ്ണിക്കുഴി എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിന് സമീപത്തായി വാഹന പാർക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആഴിമല ബീച്ച് കാണാൻ അതിമനോഹരമാണ്. ഇവിടുത്തെ പാറകളിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ശക്തമായ തിരമാലകളും വഴുക്കലും ഉള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. എന്നെ ഇവിടെ ആകർഷിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കണ്ട കള്ളുപുള്ളി ചെടികളാണ്. അതിമനോഹരമായിട്ട് എനിക്കത് തോന്നി. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും വണക്കം, നന്ദി, നമസ്കാരം.